Welcome to KAS Economics Hub, deciphering economics for competitive exams. We can begin the new topic of discussion, which is economic planning in India. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണം. And in this picture, you can see three personalities. And these three personalities are those who played a significant role in the economic planning of India. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൽ വലിയ രീതിയിൽ പങ്കുവച്ച മൂന്ന് വ്യക്തികളാണ് ബിച്ചിലുള്ളത്. Can you identify the personalities? Nehru and then first one. Do you know this person? M. Visheshwaraya. Yes. The first one is Mokshagundam Visheshwaraya. Then, third one. Arema. This is P.C. Mahalanobis. P.C. Mahalanobis. Prashant Chandra Mahalanobis. So, ee moonu peru നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിൽ സുപ്രധാനമായ പങ്കുവച്ച വ്യക്തികളാണ്. ആൻഡ് വി വിൽ കെയിം ടു നോ ഓരോ ആളുകളുടെയും റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ആദ്യമായിട്ട് ബിഫോർ വി ഡിസ്കസ് ദ പ്ലാനിങ് ഇൻ ഇന്ത്യ, വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് പ്ലാനിങ് ആൻഡ് വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് പ്ലാനിങ്. ഇന്ത്യയിൽ പ്ലാനിങ് വരുന്നതിന് മുന്നേ, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം നടപ്പിലാവുന്നതിന് മുന്നേ, ഇന്ത്യയിൽ മുമ്പുണ്ടായിരുന്ന പ്രപ്പോസൽസ്, മുമ്പുണ്ടായിരുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് പ്ലാനിങ് ഓർ വാട്ട് ഈസ് എ പ്ലാൻ? പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രപ്പോസ്ഡ് ലിസ്റ്റ് ഓഫ് ഗോൾസ് ദാറ്റ് ആൻ എക്കണോമി വാണ്ട്സ് ടു അച്ചീവ് വിത്ത് ഇൻ എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു കൃത്യമായ കാലയളവിൽ ഒരു എക്കണോമി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ലക്ഷ്യങ്ങളാണെന്ന് പ്ലാൻ എന്ന് പറഞ്ഞു. സോ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയാണ് അടുത്ത 5 വർഷം കൊണ്ട് വ്യവസായ മേഖലയിൽ ലിറ്ററസി റേറ്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ എൻറോൾമെന്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ടീച്ചർ പ്യൂപ്പിൾ റേഷ്യോ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. So, in the planning process, the government or the state will be specifying a list of objectives. Verunna kochu naala, verunna oru time period ile, allengil oru krithyamaya time period ile, endokke lakshyangal njangal achieve cheyan aagrahikkunnu, njangal achieve cheyan aagrahikkunnu. Adanu endu oru plan ennu parna. And in this planning, the government is suggesting the ways in which it can optimally utilize the resources. Nammude resourcesine optimum aayittu engane utilize cheyyam, engane namakku krithyamayi vinyogikkam ennu endinu charcha cheyyapadunnu. And ee parna planning aadyamayi kondirunna aaranu ariyamo? Ethu country aanu? Which country launched the planning for the first time in the world? Russia, US. റഷ്യയാണ്. സോ 1928 സമയത്ത് നമ്മൾ പറഞ്ഞാണ് ഇതൊരിക്കൽ 1929 ഗ്രേറ്റ് അമേരിക്കൻ ഡിപ്രഷൻ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. 1929 തൊട്ട് ഒരു 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ. ആൻഡ് ആ സമയത്ത് അമേരിക്ക മുതലായ ഡെവലപ്ഡ് നേഷൻസ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിസ് തകരുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല, അമേരിക്കയൊപ്പം തന്നെ മറ്റുള്ള ഡെവലപ്ഡ് നേഷൻസും തകരുകയാണ്. ആൻഡ് ആ വേളയിൽ റഷ്യൻ എക്കണോമി വാസ് സ്റ്റാൻഡിങ് സ്റ്റിൽ. റഷ്യൻ എക്കണോമിക്ക് എന്താണ്? ഒരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. ആൻഡ് അതിന് കാരണം എന്താ? ദർ ഫോളോയിങ് എ സോഷ്യലിസ്റ്റ് സ്ട്രക്ചർ. ആൻഡ് റഷ്യൻ എക്കണോമിയുടെ പ്രത്യേകതയായിരുന്നു 1928 സമയത്ത് നമ്മുടെ ലെനിൻ ലോഞ്ച് ചെയ്യുന്ന, സോറി ലെനിൻ അല്ല, യോ ജോസഫ് സ്റ്റാലിൻ. സോ സ്റ്റാലിൻ ലോഞ്ച് ചെയ്യുന്ന നമ്മുടെ പ്ലാനിങ്. സോ 1928 സമയത്ത്
ജോസഫ് സ്റ്റാലിൻ അല്ലെങ്കിൽ സ്റ്റാലിനാണ് എന്ത് ഈ പറഞ്ഞ പ്ലാനിങ് ലോഞ്ച് ചെയ്യുന്നത്. അതിന് അതിനുശേഷം വി ക്യാൻ സി റഷ്യ വാസ് ഇംപ്ലിമെന്റിംഗ് ദ പ്ലാനിങ് ഇൻ ദെയർ എക്കണോമി. ആൻഡ് ഈ ഒരു പ്ലാനിങ് റഷ്യയിൽ ഉണ്ടാവുന്ന റഷ്യയിൽ നടപ്പിലാക്കുന്ന ഈ ഒരു പ്ലാനിങ് ആശയം ഇന്ത്യൻ ലീഡേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ലീഡേഴ്സ് പ്രത്യേകിച്ച് നെഹ്റു ആയാലും സുഭാഷ് ചന്ദ്രബോസ് ആയാലും ദേ വേർ ദ ലീഡേഴ്സ് വിത്ത് എ സോഷ്യലിസ്റ്റ് മൈൻഡ്. ഒരു സോഷ്യലിസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള ലീഡേഴ്സ് ആയിരുന്നു നമ്മൾ കാണുന്ന നെഹ്റു ആയാലും അതേപോലെ സുഭാഷ് ചന്ദ്രബോസ് ആയാലും. ആൻഡ് ദേ വർ ഇംപ്രസ്ഡ് വിത്ത് ദ റഷ്യൻ എക്കണോമി. ആൻഡ് അങ്ങനെ 1947 ശേഷം ഇന്ത്യയിൽ എക്കണോമിക് പ്ലാൻ നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ട്. ആൻഡ് 1950 അതിനുവേണ്ട ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് പ്ലാനിംഗ് കമ്മീഷൻ. 1950 March 15 പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മുന്നേ തന്നെ ഇന്ത്യയിൽ പ്ലാനിങ്ങിനെ പറ്റി ചർച്ച വരുന്നുണ്ട്. പല പേഴ്സണാലിറ്റീസ്, പല ഫേമസ് പേഴ്സണാലിറ്റീസ്, എമിനന്റ് പേഴ്സണാലിറ്റീസ് ഈ പ്ലാനിങ്ങിന്റെ ആശയം ഇന്ത്യ നടപ്പിലാക്കാനായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ദേ വർ ഡിഫറെന്റ് പ്രപ്പോസൽസ് ബിഫോർ ദ ലോഞ്ച് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ. അതാണ് ദ ഹിസ്റ്ററി ഓഫ് പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് പ്രപ്പോസൽ വാസ് പുട്ട് ഫോർവേഡ് ബൈ വിശ്വേശ്വരയ്യാണ്. സോ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ, and he was the first person who proposed the first planning in India, like first plan in India. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട പ്ലാനിനെ പറ്റിയുള്ള ആദ്യ ആശയം കൊണ്ടുവരുന്നത് എം വിശ്വേശ്വരയ്യാണ്. ഡ്യൂറിംഗ് 1934 ഇദ്ദേഹം ഒരു ബുക്ക് എഴുതി. ബുക്കിന്റെ പേരാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ആൻഡ് ഇൻ ദിസ് ബുക്ക് ഹി പ്രപ്പോസ് ദാറ്റ് ഇന്ത്യ നീഡ് ടു ലോഞ്ച് എ 10-year ലോങ് പ്ലാൻ. 10 നീണ്ടു നിൽക്കുന്ന 10 ഇന്റർവൽ ഉള്ള ഒരു പ്ലാൻ ലോഞ്ച് ചെയ്യാനാണ് വിശ്വേശ്വരയ്യ അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഇൻ ദിസ് വിശ്വേശ്വരയ്യ പ്ലാൻ ഹി പ്രപ്പോസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഇന്ത്യയിൽ വ്യവസായ വൽക്കരണം ഉണ്ടാവണമെന്ന് അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ദേർ ഷുഡ് ബി ഷിഫ്റ്റ് ഓഫ് ലേബറേഴ്സ്, ദേർ ഷുഡ് ബി ഷിഫ്റ്റ് ഓഫ് ലേബറേഴ്സ് ഫ്രം അഗ്രേറിയൻ സെക്ടർ ടു ഇൻഡസ്ട്രീസ്. കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്ക് ലേബറേഴ്സിന്റെ ഷിഫ്റ്റ് നമ്മളൊക്കെ ഉണ്ടാക്കണം. ഈ 10 കൊണ്ട് ദേർ ഷുഡ് ബി എ ഷിഫ്റ്റ് ഓഫ് ലേബറേഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രീസ്. സോ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇന്ത്യയിലെ വ്യവസായവൽക്കരണം ഉണ്ടാവണം, ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് കൂടുതലും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ഷിഫ്റ്റ് നടപ്പിലാവുകയുള്ളൂ. സോ ഇതായിരുന്നു എന്ത് വിശ്വേശ്വരയ്യയുടെ ദ വിശ്വേശ്വരയ്യ പ്ലാൻ. ആൻഡ് ആദ്യമായി പ്ലാനിങ് എന്ന ഐഡിയ പ്രപ്പോസ് ചെയ്ത വ്യക്തി ആണ് തന്നെ. ഹി ഈസ് ഓൾസോ കോൾഡ് ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്, എം വിശ്വേശ്വരയ്യാണ്. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് മൈസൂർ സിറ്റി. മൈസൂർ സിറ്റിയുടെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ കൃഷ്ണരാജ സാഗഡ, നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, വൃന്ദാവൻ ഗാർഡൻസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡാം കാണാൻ കഴിയും, കൃഷ്ണരാജ KRS ഡാം, കൃഷ്ണരാജ സാഗർ ഡാം. ആൻഡ് കൃഷ്ണരാജ സാഗർ ഡാം അത് അതിന് ഡിസൈൻ ചെയ്തതും വിശ്വേശ്വരയ്യാണ്. ആൻഡ് ഹൈദരാബാദ് സിറ്റിയുടെ ഫ്ലഡ് കൺട്രോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ആൻഡ് ഹിസ് ബർത്ത്ഡേ ഈ സെലിബ്രേറ്റഡ് ആസ് നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. നമ്മുടെ വിശ്വേശ്വരയ്യയുടെ ബർത്ത്ഡേ ആണ് നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. September 15 ആണ് നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. ആൻഡ് ദാറ്റ് വാസ് അബൌട്ട് വിശ്വേശ്വരയ്യ പ്ലാൻ. ദ സെക്കൻഡ് ഈസ് ഫിക്കി പ്രപ്പോസൽ. 1934 വന്ന മറ്റൊരു പ്രപ്പോസലാണ് ഫിക്കി പ്രപ്പോസൽ. ഫിക്കി മീൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഡസ്ട്രി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ വ്യവസായികളുടെ ഒരു ഗ്രൂപ്പിംഗ് ആയിരുന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ആൻഡ് ഈ ഒരു ഫിക്കി 1934 പ്രപ്പോസ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ എന്നൊരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അണ്ടർ ദി പ്രസിഡൻഷിപ്പ് ഓഫ് എൻ ആർ ശങ്കർ. സോ 1934 എൻ ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ
ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ എന്നൊരു ബോഡി ഇന്ത്യയുടെ കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? ജസ്റ്റ് ഒരു പ്രപ്പോസൽ മാത്രമാണ്. അതിനെപ്പറ്റി പിന്നീട് ഒരു ഇനിഷ്യേറ്റീവ് ഒന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടെന്നായിട്ട് കാണാൻ കഴിയില്ല. ആൻഡ് അത് കഴിഞ്ഞ് 1938 നമ്മുടെ കോൺഗ്രസ് ഇനിഷ്യേറ്റീവില് 1938 കോൺഗ്രസ് ഇനിഷ്യേറ്റീവില് ഒരു കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ആൻഡ് ആ സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ആൻഡ് ഹീ വാസ് ദ കോൺഗ്രസ് പ്രസിഡന്റ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം ദ എൻ പി സി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റ് അപ്പ്. എന്നാൽ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ നോക്കുവാണെങ്കിൽ ബോസ് ആയിരുന്നില്ല, ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വാസ് നെഹ്റു ആയിരുന്നു. സോ നെഹ്റു വാസ് ദ ചെയർമാൻ ഓഫ് ദിസ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. സെക്രട്ടറി വാസ് കെ ടി ഷാ. ഈ പേരൊക്കെ ഓർത്തിരിക്കണേ, ആരാണ് ചെയർമാൻ ആരാണ് സെക്രട്ടറി എന്ന്. പക്ഷെ പറയട്ടെ, ഈവൻ ദോ ദിസ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ഇൻ 1938, ബിക്കോസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ഈ കമ്മിറ്റിയുടെ മീറ്റിംഗിന് ഡിലേ ആയി. 1948-49 സമയത്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നത്. സോ 1938 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണെങ്കിലും 1948-49 സമയത്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ആ സമയത്തെ വേൾഡ് വാർ ആണ്. ആൻഡ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനകത്തും വി ക്യാൻ സീ ദർ വാസ് എ ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് ദാറ്റ് ടു ഇൻ ദ പബ്ലിക് സെക്ടർ. പൊതുമേഖല ഇനിഷ്യേറ്റീവിൽ അല്ലെങ്കിൽ സർക്കാർ ഇനിഷ്യേറ്റീവില് ഹെവി ഇൻഡസ്ട്രീസ്, അയൺ ആൻഡ് സ്റ്റീൽ പോലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊരു ഐഡിയ ഇവർ പറയുന്നുണ്ട്. ആൻഡ് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ദിസ് കമ്മിറ്റി ആൾസോ പ്രപ്പോസ്ഡ് ദ നീഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വ്യവസായവൽക്കരണം ഉണ്ടാവണം എന്നൊരു ആശയം തന്നെയാണ് ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദ ഫോർത്ത് വൺ വാസ് ബോംബെ പ്ലാൻ. ആൻഡ് ബോംബെ പ്ലാൻ പ്രപ്പോസ് ചെയ്യുന്നത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള 10 വ്യവസായികളാണ്. അതുകൊണ്ടാണ് ബോംബെ പ്ലാൻ അറിയപ്പെടുന്നത്. ഇതൊരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് ശരിയായ പേര് എ ബ്രീഫ് മെമ്മറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. എ ബ്രീഫ് മെമ്മറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ. ഈ ഒരു ഡോക്യുമെന്റിന്റെ കോമൺ നെയിമാണ് ബോംബെ പ്ലാൻ. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ഓർ ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ 10 ബോംബെ ബേസ്ഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് ഇതിലൊരു മലയാളി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും, ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി അതിന്റെ പിക്ചറാണ് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഇൻ ദ സ്ലൈഡ്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മിനിസ്റ്ററും ഡോക്ടർ ജോൺ മത്തായി ആണ്. ആൻഡ് ദ അതർ മെമ്പേഴ്സ് ഇൻക്ലൂഡ് ടാറ്റ ബിർള, ദെൻ കസ്തൂർബൈ ലാൽ ഭായ്, സ്വശ്രീരാം, കൃഷോദ ദാസ് താക്കുദാസ്, ആർദശി ലലാൽ, ദെൻ എ ഡി ഷ്രോഫ് എന്നിവരാണ് മറ്റ് നേതാക്കൾ. ആൻഡ് യു ക്യാൻ സി ഈ ഒരു ബോംബെ പ്ലാനകത്ത് അല്ലെ ഈ ഒരു ടീമിനെ ലീഡ് ചെയ്തത് ആദർശി ദലാലാണ്. സോ ഓക്കെ, ആദർശി ദലാലാണ് ഈ ഒരു ടീമിനെ ലീഡ് ചെയ്തത്. ആൻഡ് ഈ ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യുന്നത് പുരുഷോത്തം ദാസ് താക്കുദാസ് ആണ്. പുരുഷോത്തം ദാസ് താക്കുദാസ് ആണ് ഈ ഒരു ബുക്കിനെ എഡിറ്റ് ചെയ്തത്. ആൻഡ് ഈ ടീമിനെ ലീഡ് ചെയ്തത് ആദർശി ദലാലാണ്. സോ അത് അറിഞ്ഞിരിക്കുക. ആൻഡ് ഓൾസോ ഇൻ ദിസ് ബുക്ക് They proposed government involvement in the economy. ഈ ബോംബെ പ്ലാനകത്ത് ഇവർ പ്രപ്പോസ് ചെയ്തത് ദ ഇൻഡസ്ട്രിയലിസ്റ്റ് 8 അല്ലെ, 1, 2, 3, 4, 5, 6, 7, 8 10 അല്ല കേട്ടോ, 8 പേരാണ്, അതേ ഡൗട്ട്. 8 ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒന്ന് കറക്റ്റ് ചെയ്തോളൂ, ഞാൻ 10 പറഞ്ഞ 10 അല്ല, 8 പേരാണ് ഇതിൽ തയ്യാറാക്കുന്നത്. സോ ഈ പറഞ്ഞ 8 വ്യവസായികൾ ഓർ ഈ റിപ്പോർട്ടിനകത്ത് ദേ പ്രപ്പോസ് ദാറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, എക്കണോമി ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് റിക്വേർഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എക്കണോമി. സർക്കാർ എന്ത് ചെയ്യുക, എക്കണോമിയിൽ ഇടപെടുക, അതായത്
ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ല ഇവർ പ്രപ്പോസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് ക്യാപിറ്റലിസ്റ്റ് അല്ല. സർക്കാർ എന്താ എക്കണോമിയിൽ ഇടപെടണം, എക്കണോമിയെ എന്താണ് അതിന് റിക്കവർ ചെയ്യാനായിട്ട് അല്ലെ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സർക്കാർ ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം എന്നാണ് ഇവരുടെ ഒരു ഐഡിയ. അതുപോലെ തന്നെ ദേ പ്രപ്പോസ്ഡ് എ 15-year പ്ലാൻ ആണ്, 15 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനാണ് ഇവര് പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് പ്ലാൻ ദേ ടാർഗറ്റഡ് ദാറ്റ് ഈ 15 years കൊണ്ട് ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഔട്ട്പുട്ട് 2-fold ആക്കും, അതുപോലെ വ്യവസായ മേഖലയുടെ ഔട്ട്പുട്ട് 5-fold ആക്കും. സോ ദേ പ്രപ്പോസ്ഡ് 2-fold ഗ്രോത്ത് ഇൻ അഗ്രിയൽ സെക്ടർ ആൻഡ് 5-fold ഗ്രോത്ത് ഇൻ ഇൻഡസ്ട്രീസ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഞാൻ പറയട്ടെ, ഹിസ്റ്ററി പ്ലാനിംഗ് പഠിക്കുമ്പോൾ ദർ ഇസ് നോ നീഡ് ടു ഡിഗ് ഡീപ്പർ. ഇവരുടെ മറ്റു കുറെ പ്രപ്പോസൽ ഉണ്ട്, കാരണം കുറെ ഡോക്യുമെന്റ് വലിയ ലാർജ് ഡോക്യുമെന്റ് ആണ്, അതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി, എന്താണ് ഈ പ്രപ്പോസൽ പറഞ്ഞേക്കുന്നത്, അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു, അല്ലെ പ്രധാന എയിം എന്തായിരുന്നു, ആര് അവതരിപ്പിച്ചു എന്ന് മാത്രം നോക്കുക. അതല്ലാതെ വിശദമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതല്ല ഈ ഒരു പോർഷൻ. നെക്സ്റ്റ് ഈസ് പീപ്പിൾസ് പ്ലാൻ. പീപ്പിൾസ് പ്ലാൻ 1944-45 സമയത്ത് വരുന്ന ഒരു പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. ആൻഡ് ദിസ് വാസ് ആൾസോ കോൾഡ് ആസ് റാഡിക്കൽ പ്ലാൻ. ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ എം എൻ റോയ് ആണ്, എം എൻ റോയ്, മാനവേന്ദ്ര നാഥ് റോയ്. സോ എം എൻ റോയ് എന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് യു മേ നോ ദിസ് പേഴ്സൺ, ആൻഡ് ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് വൺ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫൗണ്ടർ അദ്ദേഹമാണ്. അറിയാമോ ഏതാ പാർട്ടി എന്ന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI-യുടെ ഫൗണ്ടിങ് നേതാവിൽ ഒരാളാണ് എം എൻ റോയ്. ആൻഡ് ഹി വാസ് ആൾസോ ദ ഫൗണ്ടിങ് മെമ്പർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോ അതിന്റെ ഫൗണ്ടർ ആരാണ്? ഒന്ന് എം എൻ റോയ് ആണ്. സോ ഹി വാസ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോ ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആൻഡ് ആൾസോ ഡ്യൂറിംഗ് 1936 ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ ടു പ്രപ്പോസ് ദ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ടു പ്രപ്പോസ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. സോ നിങ്ങൾ ലക്ഷ്മികാന്തനെ വായിച്ചു കാണും, അതിൽ കിടപ്പുണ്ട് ഇക്കാര്യം. സോ 1936 സമയത്ത് എം എൻ റോയ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഇന്ത്യ പ്രപ്പോസ് ദാറ്റ് ഇന്ത്യക്ക് ഭരണഘടന നിർമ്മിക്കാനായിട്ട്, ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനായിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സമിതി സെറ്റപ്പ് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്ത ആദ്യ വ്യക്തിയാണ് എം എൻ റോയ്. സോ ദ പേഴ്സൺ ഹു പ്രപ്പോസ് ദി സെറ്റിംഗ് അപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇൻ ഇന്ത്യ, അത് അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് എം എൻ റോയ് ആണ്. ആൻഡ് ഇൻ ദിസ് പ്ലാൻ ഹി പ്രപ്പോസ്ഡ് എ 10-year പ്രോഗ്രാം ആണ്, 10 വർഷം നീണ്ടുനിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ് പീപ്പിൾസ് പ്ലാനാത്ത് എം എൻ റോയ് അവതരിപ്പിക്കുന്നത്. ആൻഡ് ദിസ് പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി. പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി നമ്മുടെ ലാഹോറിൽ നടന്ന ഒരു പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലാണ് ഇദ്ദേഹം ഈ ഒരു ഐഡിയ, ഈ ഒരു പ്ലാന് അവതരിപ്പിക്കുന്നത്. And this plan was based on Marxist socialist philosophy. And in this proposal, he proposed nationalization of agriculture and production. ഇന്ത്യയിലെ നിർമ്മാണത്തെയും കാർഷികങ്ങളെയും നാഷണലൈസ് ചെയ്യണം എന്നൊരു ഐഡിയ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഗാന്ധിയൻ പ്ലാൻ. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ശ്രീമൻ നാരായണ അഗർവാൾ, എസ് എൻ അഗർവാൾ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ദ മെയിൻ ഐഡിയ of this plan is promotion of village industry, cotton industry and agriculture, and it was proposed during 1944. And ഈ ഒരു പ്ലാനിന്റെ പ്രിഫേസ് ചെയ്തത്, ഇതിന്റെ ആമുഖം എഴുതുന്നത് ഗാന്ധിജിയാണ്. അല്ല, പ്ലാൻ പ്രപ്പോസ് ചെയ്തത് ഗാന്ധിജി അല്ല, ഈ ഒരു പ്ലാനിന്റെ ആമുഖം എഴുതുന്നത് മാത്രം ഗാന്ധിജിയാണ് നടന്നിരിക്കുക. ആൻഡ് ബ്രിട്ടീഷുകളുടെ ഭാഗത്ത് നിന്ന് പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആഗ്രഹിച്ചിട്ടുണ്ടായിട്ടുള്ളൂ, അതാണ് ദ
എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. 1940 സമയത്തിനാണ് ബ്രിട്ടീഷുകാർ ഈ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്തത് ആദർശി ദലാൽ എന്ന വ്യക്തിയാണ്. 1940 ആയപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് അബോളിഷ് ചെയ്യപ്പെട്ടു. ഈ ഡിപ്പാർട്ട്മെന്റ് പറ്റിയുള്ള പ്രവർത്തനങ്ങൾ എന്താ അത്ര അറിവില്ല, കാരണം കുറച്ചാണ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു വർഷം മറ്റും ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ബൈ ബ്രിട്ടീഷ്, ഇന്ത്യയിലെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാൻ നോക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു ബോഡിയാണ്. പക്ഷെ എന്താ ആ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 1.5 ഇയർ അത് ക്ലോസ് ചെയ്തു. ആൻഡ് ദലാൽ കേട്ടുകയാണല്ലോ, ദലാൽ സ്ട്രീറ്റ് വാസ് നെയിംഡ് ആഫ്റ്റർ ഹിം. ആദർശി ദലാലിന്റെ പേരിലാണ് നമ്മുടെ ബി എസ് സി ഇരിക്കുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇരിക്കുന്ന ദലാൽ സ്ട്രീറ്റ് നെയിം ചെയ്തേക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. 1940 വരുന്നതാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ആൻഡ് ഇറ്റ് വാസ് സെറ്റ് ബൈ ദ ഇന്ററിം ഗവൺമെന്റ്, ഇടക്കാല ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ആൻഡ് ഇറ്റ് വാസ് ചെയർഡ് ബൈ കെ സി നിയോഗി ഓർ ഷിതീഷ് ചന്ദ്ര നിയോഗി. The picture or the person is given here, and Shidish Chandra Niyogi, Shidish Chandra Niyogi nana the full name. And this was the committee which recommended the formation of planning commission. India la planning commission rubirikkan recommend cheyina body aanu advisory planning board adu. And 1947 la there was another committee, എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ബൈ എ എസ് സി. സോ നമ്മൾ നേരത്തെ കണ്ടല്ലോ എൻ പി സി ഉണ്ട്, അതുകൂടാതെ വരുന്നതാണ് എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി. ആൻഡ് ഇതും എ എസ് സി സി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്മിറ്റിയാണ്. ആൻഡ് നെഹ്റു ആയിരുന്നു ഇതിന്റെ ചെയർമാൻ. ആൻഡ് ഈ കമ്മിറ്റിയും അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് പറഞ്ഞ അതേ ആവശ്യത്തെ പിന്താങ്ങുന്നുണ്ട്. എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഒരു സെൻട്രലൈസ്ഡ് ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നു. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് പറഞ്ഞ എന്താ, ടു ഫോക്കസ് ഓൺ എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്ലാനിംഗ് ഫോക്കസ് ചെയ്യാനായിട്ട് വി നീഡ് ടു എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ബോഡി. സെൻട്രൽ ഗവൺമെന്റ് തലത്തില് കേന്ദ്രീകൃതമായിട്ട് ഒരു ബോഡി രൂപീകരിക്കാനാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്രപ്പോസൽ വാസ് സർവോദയ പ്ലാൻ. 1950 സർവോദയ പ്ലാൻ അതായിരുന്നു ഏറ്റവും അവസാനത്തെ പ്ലാൻ പ്രപ്പോസൽ. ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ജയപ്രകാശ് നാരായൺ ആണ്. സോ ജയപ്രകാശ് നാരായൺ is also called by the name Lok Nayak, and he is called as the hero of Quit India movement, and he was the person who launched total revolution against Indira Gandhi during emergency. 1975 samayathe Indira Gandhi kedre emergency samayathe Indira Gandhi emergency venna munneyatte total revolution sampurna viplavam ennoru movement JP or Jayaprakash Narayan നയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇന്ത്യയിലെ എമർജൻസി ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് ദിസ് സർവോദയ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ഓഫ് ഗാന്ധി ആൻഡ് വിനോഭാവെ. ഗാന്ധിജിയുടെയും വിനോഭാവയുടെയും ഐഡിയാസ് ഉൾപ്പെടുത്തിയാണ് സർവോദയ പ്ലാൻ വരുന്നത്. ആൻഡ് സർവോദയ എന്ന ടേം, സർവോദയ എന്ന ഈ ടേം ആദ്യമായി കോയിൻ ചെയ്തത് ഗാന്ധിജിയാണ്. ആൻഡ് ഗാന്ധിജി was translating a journal by John Ruskin. Journal ka pair unto the last, unto the last avasara aalilekku varadalle avasara aalilekku ennu paranju vale unto the last enna oru journal John Ruskin enna oru political philosopher ezhuthiya journal Gandhi translate cheyikayirunnu. Aa samayathana sarvodaya enna term Gandhi adhu upayikkunnathu. aa oru name aanu JP adathine planilu ഉൾപ്പെടുത്തുന്നത്. സർവോദയ എന്ന ടേം, സർവ ഉദയ മീൻസ് അപ്ലിഫ്മെന്റ് ഓഫ് ദ ഓൾ, അതാണ് മീനിങ്. ആൻഡ് ഈ പ്ലാന്റെ എയിം നോക്കുവാണെങ്കിൽ ഇറ്റ് എയിംസ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, കോട്ടൺ ഇൻഡസ്ട്രി, ദെൻ കർട്ടെയിൽമെന്റ് ഓഫ് ഫോറിൻ ടെക്നോളജി, ദെൻ അച്ചീവ്മെന്റ് ഓഫ് സെൽഫ് സഫിഷ്യൻസി ഇൻ ടെക്നോളജി, ദെൻ ലാൻഡ് റിഫോംസ്. സോ കാർഷിക മേഖലയും കുടിൽ വ്യവസായം, അതുപോലെ ഭൂപരിഷ്കരണം, അതേപോലെ തന്നെ ഫോറിൻ ടെക്നോളജിയുടെ കട്ടെയിൽമെന്റ്, ഇവയെല്ലാം ഈ പ്രപ്പോസലിനകത്ത് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് ദ എയിം ഓഫ് ദിസ് പ്രപ്പോസൽ, എയിം ഓഫ് ദിസ് പ്ലാൻ. സോ ദീസ് വേർ
the different proposals or different plans which was proposed before the establishment of planning commission. 1950 മാർച്ച് ഫിഫ്റ്റീനില് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഉറപ്പുവരുത്താനായിട്ട് ഒരു ബോഡി രൂപീകരിച്ചു. അത് സെൻട്രൽ ലെവൽ, അതാണ് പ്ലാനിംഗ് കമ്മീഷൻ. സോ ഇറ്റ് ഈസ് എ സുപ്രീം ഓർഗൻ ഓഫ് പ്ലാനിംഗ് ഫോർ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്. ദി ഹെഡ്ക്വാർട്ടർ വാസ് നെയ്മഡ് ആസ് യോജന ഭവൻ. ഇറ്റ് വാസ് ഇൻ ന്യൂഡൽഹി ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ അഡ്വൈസറി ബോഡിയാണ്. ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ നോക്കുവാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ദർ വിൽ ബി എ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് ഹെഡ്. ഈ പറഞ്ഞ ചെയർമാൻ കൂടാതെ പ്ലാനിംഗ് കമ്മീഷന് ദർ വിൽ ബി എ ഡെപ്യൂട്ടി ചെയർമാൻ കാണും ആൻഡ് ഹി വിൽ ബി ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷന്റെ ഡിഫറെന്റ് ഐഡിയാസ് നടപ്പിലാക്കുന്നത് വിലയിരുത്തുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഹെഡ് ഓർ ദ ഡെപ്യൂട്ടി ചെയർമാൻ. നിലവിൽ ഈ ബോഡി ഇല്ല. അതിന് കാരണം 2014 ഓഗസ്റ്റ് 17 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷനെ അബോളിഷ് ചെയ്തു. അതിനുശേഷമാണ് ഒരു പുതിയ ബോഡിയായ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ് എന്നൊരു ബോഡി ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ നീതി വരുന്ന എന്നാണ് January 1, 2015 നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ സീ പ്ലാനിംഗ് കമ്മീഷൻ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താ? ഭരണഘടനയിൽ പ്ലാനിംഗ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നില്ല. അതുപോലെ നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? നിയമപരമായി സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കുന്ന അല്ലെങ്കിൽ സർക്കാർ നിയമസഭയിൽ പാസ്സാക്കുന്ന ഒരു നിയമ വഴിയല്ല പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട GST കൗൺസിൽ Article 279A ഭരണഘടനയിൽ പറയുന്ന Article 279A പ്രകാരമാണ് GST കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ GST കൗൺസിൽ എന്താ? ഒരു ഭരണഘടനാ ബോഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ട കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി എന്തുതരം ബോഡിയാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം എന്താ? കേരള നിയമസഭ പാസ്സാക്കിയ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ആക്ട് പ്രകാരമാണെന്ത് കിഫ്ബി എസ്റ്റാബ്ലിഷ് ചെയ്തത്. നേരെ മറിച്ച് ഇത് കൂടാതെ സർക്കാരിന് എന്ത് ചെയ്യാം? ചില ബോഡീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട് ബൈ ക്യാബിനറ്റ് റെസൊല്യൂഷൻ. മന്ത്രിസഭ പാസ്സാക്കുന്ന പ്രമേയം വഴി, മന്ത്രിസഭ പാസ്സാക്കുന്ന തീരുമാനപ്രകാരം എന്ത് ചെയ്യാം? ദേ ക്യാൻ എസ്റ്റാബ്ലിഷ് എ ബോഡി. അതാണെന്ത്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നമ്മൾ കാണുന്ന പ്ലാനിംഗ് കമ്മീഷൻ അതുപോലെ നീതി ആയോഗ് ഇവയെല്ലാം എന്താണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ അപ്പോളിഷ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൊണ്ട് തന്നെ അവയെ അപ്പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിന്റെ അനുമതി ആവശ്യമില്ല. സർക്കാരിന് മറ്റൊരു ക്യാബിനറ്റ് റെസൊല്യൂഷൻ വഴി, മറ്റൊരു ക്യാബിനറ്റ് മന്ത്രിസഭ പ്രമേയം വഴി എന്ത് ചെയ്യാം? ആ ബോഡിയെ അപ്പോളിഷ് ചെയ്യാം. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും അപ്പോളിഷ് ചെയ്യുമ്പോഴും സർക്കാരിന്റെ ഒഫീഷ്യൽ ഗസറ്റില്, സർക്കാരിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യണം? അത് പബ്ലിഷ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു നിയമം എന്ത് ചെയ്യണ്ട? പാസ്സാക്കണ്ട. ഭരണഘടനാ ബോഡിയാണെങ്കിൽ അതിനെ അബോളിഷ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സർക്കാരിന് ഭരണഘടനാ ഭേദഗതി നടത്തേണ്ടി വരും. നേരെ മറിച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട്, ഒരു ലോ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പാസ്സാക്കേണ്ടി വരും. എന്നാൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെങ്കിൽ ഇത് രണ്ടും ആവശ്യമില്ല. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ജവഹർലാൽ നെഹ്റു ആണ്, ബിക്കോസ് ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽചാല നന്ദയാണ്. ദ ലാസ്റ്റ് ചെയർമാൻ നരേന്ദ്രമോദി. ദ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ മുണ്ടേക് സിംഗ് അലുവാലിയ. ആൻഡ് ദിസ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് കോൾഡ് ആസ് പാരലൽ ക്യാബിനറ്റ് ആൻഡ് ഫിഫ്ത് ഇരുപത് കോച്ച്. സോ ദിസ് വാസ് ദ ക്രിറ്റിസിസം ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഏതാണ്? ക്യാബിനറ്റ് ആണ്. സോ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ പല തീരുമാനങ്ങളും ക്യാബിനറ്റിനെ മറികടക്കുന്നതായിരുന്നു. ക്യാബിനറ്റിന്റെ ഒരു റെലവൻസ് എന്താ? കുറയുകയായിരുന്നു. സോ പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് വാസ് ഓവർടേക്കിംഗ് ദ ഫങ്ഷൻ ഓഫ് ക്യാബിനറ്റ്. സർക്കാർ ക്യാബിനറ്റിന്റെ പ്രവർത്തനത്തെ മറികടക്കുന്ന രീതിയിൽ, അതിനെ അണ്ടു ചെയ്യുന്ന രീതിയിലായിരുന്നു എന്ത് ഈ പ്ലാനിംഗ് കമ്മീഷന്റെ പല പ്രവർത്തനങ്ങളും. സോ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലായിട്ട് പറയുന്ന ഒന്നാണ്
പാരലൽ ക്യാബിനറ്റ്, ഒരു സമാന്തര ക്യാബിനറ്റ് ആയി പ്ലാനിംഗ് കമ്മീഷൻ ആക്ട് ചെയ്യുമായിരുന്നു. സോ പ്ലാനിംഗ് കമ്മീഷൻ ചെയർ ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ക്യാബിനറ്റ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ സമാന്തര ക്യാബിനറ്റ് ആയിട്ട് പ്ലാനിംഗ് കമ്മീഷൻ പലപ്പോഴും ആക്ട് ചെയ്യുന്നു എന്ന് പലരും ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഫിഫ്ത് വരുന്നത് കോച്ച്. നമുക്കറിയാം ഒരു കോച്ച് എടുക്കുവാണെങ്കിൽ അതിന് നാല് വീലാണ് ഉള്ളത് ഇല്ലേ, ട്രെയിൻ കോച്ചിലൊക്കെ നാല് വീലുണ്ട്. ഫിഫ്ത് വീൽ എന്ന് പറയുമ്പോൾ എന്താ, അതൊക്കെ പറ്റല്ലേ. സോ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ക്രിയേറ്റിംഗ് ഹിൻഡ്രൻസസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. സർക്കാരിന്റെ ഭരണ നിർവഹണത്തിൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഹിൻഡ്രൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് പാരൽ ക്യാബിനറ്റ് ആൻഡ് ഫിഫ്ത് വീൽ ഓഫ് ദ കോച്ച് എക്സെട്ര. ആൻഡ് നൗ വി ക്യാൻ സി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ആസ് പെർ പ്ലാനിംഗ് കമ്മീഷൻ. സോ നമ്മൾ പ്ലാനിംഗ് എന്തെന്ന് പറഞ്ഞു. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രപ്പോസ് ലിസ്റ്റ് ഓഫ് ഗോൾസ് സ്പെസിഫിക് ടൈം പീരീഡിൽ അച്ചീവ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ആൻഡ് വൈൽ ഡൂയിങ് ദിസ് ഗവൺമെന്റ് ഈസ് എഫക്റ്റീവ്ലി ഇസ് ട്രൈങ് ടു എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദ മിനിമം റിസോഴ്സസ് ഇൻ ദ കൺട്രി. ഒരു കൺട്രിയിലെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അതാണ് ഈ പ്ലാനിംഗ് എന്ന് പറഞ്ഞത്, പ്ലാനിംഗ് പ്രോസസ് എന്ന് പറഞ്ഞത്. ആൻഡ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എക്കണോമിക് പ്ലാനിംഗിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആസ് പെർ ദ പ്ലാനിംഗ് കമ്മീഷൻ എക്കണോമിക് പ്ലാനിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് കൺട്രീസ് റിസോഴ്സസ് ഫോർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ പ്രയോറിറ്റീസ്. സോ ദേശീയ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് പ്ലാനിംഗ് സാമ്പത്തിക ആസൂത്രണം എന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ എന്താ പ്രധാനമായ ലക്ഷ്യം വെക്കുന്നത്? ഈ പറഞ്ഞ പ്ലാനിങ് പ്രധാനമായ ലക്ഷ്യം വെക്കുന്നത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് ആണ്. ഗ്രോത്ത് അല്ല, ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് ആണ്. സോ നമ്മൾ ആദ്യം പഠിച്ചതാണ് എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത് എന്ന്. സോ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു യൂണിഡൈമെൻഷണൽ കൺസെപ്റ്റ് ആണ്. നേരെ മറിച്ച് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മൾട്ടി ഡൈമെൻഷണൽ കൺസെപ്റ്റ് ആണ്. ഈ പറഞ്ഞ ഗ്രോത്ത് മാത്രമല്ല, അന്ന് ഞാൻ ഒരു സ്റ്റേമിന് പറഞ്ഞിരുന്നു ഗ്രോത്ത് ഈസ് ഓൺലി എ നെസറി കണ്ടീഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ബട്ട് നോട്ട് എ നോട്ട് സഫീഷ്യന്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ആവശ്യമാണ്, എന്നാൽ ഗ്രോത്ത് ഗ്രോത്ത് മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഗ്രോത്ത് മാത്രം മതിയാവില്ല. സോ സാമ്പത്തിക പുരോഗതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ, ഒരു ഹയർ റോഡിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആൻഡ് ഇതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണെന്ന് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ ആസ് പെർ ദ പ്ലാനിംഗ് കമ്മീഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ് ക്യാൻ ബി ഫോർ. നാലെണ്ണമാണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ഒന്ന് ഗ്രോത്ത്, ദെൻ മോഡേണൈസേഷൻ, ദെൻ സെൽഫ് റിലയൻസ്, ദെൻ സോഷ്യൽ ജസ്റ്റിസ്. സോ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആണ്. ഒരു കൺട്രിയിലെ ഉൽപ്പാദനം വർദ്ധിക്കുക, എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ് ചെയ്യുക, അതാണ് എന്ത് ഗ്രോത്ത് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം ജി ഡി പി എന്താണ്, ഗ്രോത്തിന്റെ മെഷർമെന്റ് അല്ലേ. സോ ഗ്രോത്ത് മീൻസ് ഇറ്റ് ഈസ് എയിമിംഗ് ടു ഇൻക്രീസ് ദ എക്കണോമിക് ആക്ടിവിറ്റി, ഇറ്റ് ഈസ് എയിമിംഗ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് കൺട്രി. ദെൻ ദ സെക്കൻഡ് ഈസ് മോഡേണൈസേഷൻ. സോ മോഡേണൈസേഷൻ ക്യാൻ ബി ഡിസ്കസ്ഡ് നീഡ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ടു ആംഗിൾസ്. സോഷ്യൽ ലെവൽ മോഡേണൈസേഷനും ഉണ്ട്, അതുപോലെ ടെക്നോളജിക്കൽ മോഡേണൈസേഷനും ഉണ്ട്. സാമൂഹികപരമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നുണ്ടാവണം, വി നീഡ് ടു ഇൻകൾക്കേറ്റ് ന്യൂ തോട്ട്സ്, മോഡേൺ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അതിനൊപ്പം തന്നെ ടെക്നോളജി പരമായിട്ട്, നമ്മുടെ ശാസ്ത്രീയപരമായിട്ടും അഡ്വാൻസ്മെന്റ് ഉണ്ടാവണം. സോ ടൂ ടയറാണ് ഉദ്ദേശിക്കുന്നത്, സാമൂഹികപരമായിട്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ ടെക്നോളജിക്കലായിട്ടും ശാസ്ത്രീയപരമായിട്ടും ടെക്നോളജിപരമായിട്ടും എന്ത് ചെയ്യുക, വികസനങ്ങൾ ഉണ്ടാവണം, മോഡേണൈസേഷൻ ഉണ്ടാവണം. നമുക്കറിയാം പണ്ട് കാലത്തെ തോട്ട്സ് പോലല്ല ഇപ്പോ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സോ പണ്ട് ഒരു വർക്കിംഗ് വുമൺ എന്ന തോട്ട് പോലും ഇല്ലായിരുന്നു, സ്ത്രീകൾ ജോലിക്ക് പോകുന്ന അവസ്ഥയില്ല, ഒരു പാട്രിയർക്കൽ മൈൻഡ് സെറ്റ് സൊസൈറ്റി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, പല വീടുകളിലെയും മേജർ ഇൻകം ഏണേഴ്സ് സ്ത്രീകളാണ്, അവരാണ് എന്ത് ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ സി പണ്ടത്തെ ഒരു ചിന്താഗതി ഇപ്പൊ എന്താ വലിയതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ചോയ്സ് ചെയ്യേണ്ട ഒരു സമൂഹമല്ല സ്ത്രീകളെന്ന് മനസ്സിലാകുകയും, ഈ പറഞ്ഞ അവർ കൂടുതൽ എംപ്ലോയബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്. ആൻഡ് വി ക്യാൻ സി അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് സ്ത്രീപക്ഷമായിട്ടുള്ള കുറെ നിയമങ്ങളും വർക്കിംഗ് പ്ലേസിൽ ഉണ്ടാകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് പോലുള്ള നിയമങ്ങൾ അല്ലേ, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ എന്താ നിലവിൽ അവൈലബിൾ ആണ്. സോ സോഷ്യൽ ലെവൽ മോഡേണൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. ടെക്നോളജിക്കലായിട്ടും നോക്കുവാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ കാർഷിക മേഖല എടുത്തു നോക്കുക,
കാർഷിക മേഖലയിൽ വി വേർ യൂസിങ് ക്രൂഡ് ടെക്നോളജിയാണ്. ഈ പറഞ്ഞ ബുള്ളറ്റ്സിനൊക്കെ ഉപയോഗിച്ചാണ് എന്ത് നെല്ല് കൊയ്തോണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ്, ട്രാക്ടേഴ്സ് വന്നു, ഇപ്പൊ കൊയ്യാനായാലും കമ്പൻ ഹാർവെസ്റ്റേഴ്സ് വന്നു. സോ ദർ ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദ കൺട്രി ഓൾസോ. ദെൻ ദ നെക്സ്റ്റ് ഈസ് സെൽഫ് റിലയൻസ്. സോ സെൽഫ് റിലയൻസ് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തതയാണ്. വേറൊരു കൺട്രി ഡിപ്പെൻഡ് ചെയ്യാതെ, വേറെ ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. സോ വി നീഡ് ടു ബി സെൽഫ് റിലയൻറ്റ്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അതാണ് എന്ത് സെൽഫ് സഫിഷ്യന്റ് ഓർ സെൽഫ് റിലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഫോർത്ത് ഈസ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന ഐഡിയ ഇത് പ്രധാനമായിട്ട് പ്രദാനം ചെയ്യുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്, എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വളർച്ചയാണ്. സോ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് പല നയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു ഇൻക്ലൂഡ് ഓൾ ദ ഡൗൺ ട്രോഡൻ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ഈ പറഞ്ഞ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, വുമൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ അല്ല എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വളർച്ചയാണെന്ന് പല നിയമങ്ങളിലും ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് കേരളം എടുത്തു നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സി ദർ ആർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൾസോ. ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും വകുപ്പുകൾ വരെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആൾസോ ഈ പറഞ്ഞ ഇവർക്ക് വേണ്ടി സ്ത്രീപക്ഷമായിട്ടുള്ള പോളിസീസ് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പോളിസി കൊണ്ടുവരുന്നു, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പോളിസി കൊണ്ടുവരുന്നു. സോ അങ്ങനെ എല്ലാവരെയും വികസനത്തിന്റെ ബെനിഫിറ്റ് അല്ലെ എല്ലാവരിലേക്കും വികസനത്തെ നേട്ടം എത്തിക്കുക, അതാണ് എന്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോത്ത്. ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോത്ത് ക്യാൻ ബി റീപ്ഡ് ബൈ ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി. എല്ലാ തരത്തിലുള്ള സൊസൈറ്റിയിലെ ആളുകൾക്കും വികസനത്തിന് നേട്ടങ്ങൾ എന്ത് ചെയ്യുക, റീപ്പ് ചെയ്യാൻ കഴിയണം. റീപ്പ് മീൻസ് കൊയ്യാൻ കഴിയണം, അല്ലെങ്കിൽ അവരിലേക്ക് എത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ്. ആൻഡ് നൗ യു ക്യാൻ സീ ദ ക്രിറ്റിസിസംസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. വെൻ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ഹാസ് ബീൻ ഫേസിംഗ് ലോട്ട് ഓഫ് ക്രിറ്റിസിസംസ് ഫ്രം വേരിയസ് ഏരിയാസ് വേരിയസ് അറേനാസ്. ആൻഡ് ഫസ്റ്റ് മേജർ ക്രിറ്റിസം ആയിരുന്നു ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് ബോഡി, ഒരു കേന്ദ്രീകൃത ബോഡിയാണ് എന്നൊരു വിമർശനം പ്ലാനിംഗ് കമ്മീഷൻ നേരിട്ടിരുന്നു. കാരണം നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് അവിടുത്തെ യൂണിയൻ ക്യാബിനറ്റ് പാസ്സാക്കിയ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ റോളോ പ്ലാനിംഗ് നടത്തുന്നതിൽ അല്ലെങ്കിൽ പ്ലാനിംഗ് രൂപീകരിക്കുന്നതിൽ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിലൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഈ പ്ലാൻ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതെല്ലാം ആരുടെ നിർദ്ദേശപ്രകാരമാണ്, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ചാണ്. സോ കേന്ദ്ര ഗവൺമെന്റ് നയമനുസരിച്ചായിരിക്കും പ്ലാൻ ഡോക്യുമെന്റ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഒരു വോയിസ് ഇല്ല, അവർക്ക് ഒപ്പീനിയൻ പറയാനൊരു ഒരു പ്ലാറ്റ്ഫോം അവിടെ ഇല്ലായിരുന്നു. സെൻട്രലൈസ്ഡ് ബോഡി, അതായിരുന്നു ഫസ്റ്റ് ക്രിറ്റിസം. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഇൻഎഫക്റ്റീവ് ഫോറം ഫോർ റെസൊല്യൂഷൻ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഓർ ഇന്റർ മിനിസ്ട്രിയൽ ഇഷ്യൂ. ഇപ്പം സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പ്ലാൻ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്ലാൻ ഡിബേസ് ചെയ്യുന്നു വിത്ത് ദ സപ്പോർട്ട് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. ആൻഡ് ഈ പ്ലാന് നടപ്പിലാക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോട് എന്ത് ചെയ്യുകയാണ്, കേന്ദ്ര ഗവൺമെന്റ് ഏർജ് ചെയ്യുകയാണ്, അവരോട് ഡിമാൻഡ് ചെയ്യുകയാണ്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് ദ ഗവൺമെന്റ് വിൽ ബി ഓൾസോ റിലീസിംഗ് സം ഫണ്ട്സ് ഓൾസോ. സോ ഇവിടെ നോക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് എന്താ ഒരു വോയിസ് ഇല്ല, അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ഇഷ്യൂ പറയാനായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം റേസ് ചെയ്യാനായിട്ടോ ഒരു പ്ലാറ്റ്ഫോം, ദർ ഈസ് നോ പ്ലാറ്റ്ഫോം ഫോർ റെസൊല്യൂഷൻ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഓർ ഇന്റർ മിനിസ്ട്രിയൽ ഇഷ്യൂസ് നമുക്ക് കാണാം. ആൻഡ് അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ നേരിട്ട മറ്റൊരു വെല്ലുവിളിയായിരുന്നു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച്. അതായത് നമ്മുടെ റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലാൻ എന്ത് ചെയ്യുന്നില്ല, തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് ഓൾ ത്രൂ ഔട്ട് കൺട്രിയിൽ ഒരേ പ്ലാൻ നടപ്പിലാക്കുകയാണ്. ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാനിൽ ദ പ്രയർ ഫോക്കസ് ഈസ് ഓൺ അഗ്രികൾച്ചർ. അസ്യൂം ചെയ്യുക കേരളം കാർഷിക മേഖലയിൽ അഭിവൃദ്ധി നേടിയിരിക്കുകയാണ്. കേരളത്തിൽ എന്താണ് കാർഷിക മേഖല പുരോഗതി ഉണ്ട്. എന്നാൽ തമിഴ്നാട് എന്താണ് കാർഷിക മേഖലയിൽ താഴെ നിൽക്കുകയാണ്, അസ്യൂം ചെയ്യുക. അതേപോലെ കേരളത്തിന് വേണ്ടത് വ്യവസായ മേഖലയിലെ വളർച്ചയായിരുന്നു കേരളത്തിന് ആവശ്യമുള്ളത്. ആ സമയത്താണെന്ത് ഒരു പുതിയ പ്ലാൻ കൊണ്ടുവരുന്നു. ആ പ്ലാൻ എന്താ പറയുന്നത്, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള സ്പെൻഡിങ് വർദ്ധിപ്പിക്കുക, കാർഷിക മേഖലയിൽ വികസനം കൊണ്ടുവരിക, അതാണെന്ത് പ്ലാനിൽ പറയുന്നത്. നോക്കുമ്പോൾ എന്താ തമിഴ്നാട് ബിഫിലുണ്ടാവും, കാരണം തമിഴ്നാട് കാർഷിക മേഖലയിൽ താഴെ നിൽക്കുകയാണ്. ആ വേളയിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്ലാൻ വരുമ്പോൾ തമിഴ്നാടിന് ഈ പറഞ്ഞ ഇംപ്രൂവ്മെന്റ് നേടാൻ കഴിയും. എന്നാൽ കേരളത്തിൽ എന്താണ് ഓൾറെഡി വി ആർ സെനിത്ത് എന്നല്ല, ഓൾറെഡി വി ഹാവ് എ ബെറ്റർ അഗ്രികൾച്ചർ എന്ന് വിചാരിക്കുക. ആ സമയത്ത് വീണ്ടും അഗ്രികൾച്ചർ മേഖലയിൽ സ്പെൻഡ് നടത്താൻ പറയുമ്പോൾ
അത് ആവശ്യമില്ല. അതിന് പകരം അവിടെ വേണ്ട എന്തായിരുന്നു? വ്യവസായ മേഖലയായിരുന്നു. ഇങ്ങനെ ഓരോ റീജിയനും എന്താണ്, ഓരോ ഡിമാൻഡാണത്, ഓരോ പ്രദേശത്തിനും ഓരോ ആവശ്യമുള്ളത്. ആ ആവശ്യമൊന്നും പ്ലാനിംഗ് കമ്മീഷൻ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഒറ്റ പ്ലാൻ എല്ലാവർക്കും എല്ലാവരും നടപ്പിലാക്കണം എന്ന രീതിയിലാണ് ഇത് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാൻസ് ഡെവലപ്പ് ചെയ്തത്. ഇതാണ് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റുകളിൽ പലതും അൺറിയലിസ്റ്റിക് ആണെന്ന് പലരും പറഞ്ഞിരുന്നു. കാരണം അച്ചീവ് ചെയ്യാൻ കഴിയുന്നേക്കാൾ കൂടുതലാണെന്ന് പല ടാർഗറ്റുകളും, എസ്പെഷ്യലി ഗ്രോത്ത് റേറ്റ്. ഇപ്പം ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലെ കറണ്ട് സിറ്റുവേഷൻ അറിയാതെ പല ഗ്രോത്ത് റേറ്റുകളും പ്ലാനിംഗ് കമ്മീഷൻ ഫിക്സ് ചെയ്യുന്നുവെന്ന് പലരും വിമർശിച്ചു. സോ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ 5 വർഷം കൂടുമ്പോഴും എത്രയായിരിക്കണം ആവറേജ് ഗ്രോത്ത് എന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഓരോ പ്ലാനിലും പറയുന്നുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ 5-year plan ആണ് അല്ലെ, പഞ്ചവത്സര പദ്ധതിയാണ് ഇതിന്റെ നടപ്പിലാക്കുന്നത്. സോ ഈ ആവറേജ് ഗ്രോത്ത് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കൺട്രിയുടെ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരൊറ്റ ഫാക്ടറിനെ അല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ഇവന്റ്സ് പലപ്പോഴും എന്താ ഇന്നെക്കണോമി ഇമ്പാക്ട് ചെയ്യും. സോ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്ലാനിംഗ് കമ്മീഷൻ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. സോ ചില സമയങ്ങളിലൊക്കെ പ്ലാനിംഗിലെ ടാർഗറ്റ്സ് അൺറിയലിസ്റ്റിക് ആണെന്ന് പലരും വിമർശിച്ചു. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് മോർ ബ്യൂറോക്രാറ്റിക് നേച്ചർ, സർക്കാർ ഒരു വകുപ്പ് പോലാണെന്ന് പ്ലാനിംഗ് കമ്മീഷൻ കൂടുതലും ആക്ട് ചെയ്തത്. ഇവർക്ക് സർക്കാരിന് പുറത്തുള്ള എന്റിറ്റികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനോ അവരുമായിട്ട് ഈ പറഞ്ഞ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനോ ഒക്കെ എന്താണ് പരിമിതിയുണ്ട്. ഒരു സർക്കാർ ബ്യൂറോക്രാറ്റിക് നേച്ചർ ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ്, ഡൊമൈൻ നോളജ്, അക്സസ് ടു തിങ്ക് ടാങ്ക് ഔട്ട്സൈഡ് ഗവൺമെന്റ് ഒക്കെ എന്താ പരിമിതമായിരുന്നു എന്ന് കാണാൻ കഴിയും. ആ നീതിയുള്ളതല്ല, നീതിവിനകത്ത് വി ക്യാൻ സി ഈ പറഞ്ഞ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, പ്രത്യേക ക്ഷണിതാക്കളൊക്കെ വിളിക്കാം, അതുപോലെ തന്നെ എക്സ്പേർട്സ് ഇൻ ഡിഫറെന്റ് ഏരിയസിനൊക്കെ എന്ത് ചെയ്യാം വിളിക്കാം. ഉദാഹരണം പറയുമ്പോൾ നീതിയോഗ കേസിൽ കോവിഡ് കാലത്ത്, 2020 കോവിഡ് കാലത്ത് വെൻ നീതിയോഗ വാസ് ഡിസ്കസിങ് സം ഇഷ്യൂസ്, അല്ലെങ്കിൽ നീതിയോഗ വാസ് ഡിസ്കസിങ് ഓൺ ദ മാറ്റർ ഓഫ് കോവിഡ്, ഡോക്ടേഴ്സ് അതുപോലെ വൈറോളജിസ്റ്റ് അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ഇൻവൈറ്റീവ്സ് ആയിട്ട് പി എം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി പ്ലാനിംഗ് കമ്മീഷന് ഇല്ലായിരുന്നു എന്നറിയുക. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനിലുള്ള അപ്പോയിന്റീസ്, അല്ലെ അവിടെ വരുന്ന ഈ ഡെപ്യൂട്ടി ചെയർമാൻ പോലുള്ള പോസ്റ്റുകൾ, അവിടെ വരുന്ന ആളുകൾ അവരെന്താ നല്ല കിടിയ ആളുകളായിരിക്കും. ഇപ്പൊ മുണ്ടെക്സിംഗ് അലുവാലിയൊക്കെ വി കെ നോട്ട് ക്രിട്ടിസൈസ് ചെയ്യും, അയാളെ വിമർശിക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം കിടിലം ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്യൂട്ടി ചെയർമാനൊക്കെ ആയിട്ട് പ്ലാനിംഗ് കമ്മീഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഇഷ്യൂ പറയുമ്പോൾ എന്താ ഒരു പരിമിതി ഉണ്ടെന്ന കാര്യം അറിഞ്ഞിരിക്കുക. അതേപോലെ വൺ ഓഫ് ദ മേജർ കോൺഫ്ലിക്ട് വിച്ച് വാസ് സീൻ ഡ്യൂറിംഗ് ദ ഇൻസെപ്ഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് വിത്ത് ദ ഫിനാൻസ് കമ്മീഷൻ. ധനകാര്യ കമ്മീഷനുമായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഒരു അടി ഉണ്ടായിരുന്നു. അത് കാരണം വെച്ചാൽ നമുക്കറിയാം ആർട്ടിക്കിൾ 250 പ്രകാരം ഭരണഘടന പ്രകാരം പ്രകാരമാണെന്ത് പ്ലാനിംഗ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നികുതി എങ്ങനെ വിഘടിക്കണം, എങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്യണം, ഇതെല്ലാം പ്രതിപാദിക്കുന്ന ആരാണ്, ഫിനാൻസ് കമ്മീഷനാണ്. സോ ഫിനാൻസ് കമ്മീഷന്റെ റോൾ ആണെന്ത് ഈ പറഞ്ഞ ഫണ്ട് അലോക്കേഷൻ സ്റ്റേറ്റ്, കേന്ദ്ര ഗവൺമെന്റ് എത്ര ഫണ്ടുകൾ സംസ്ഥാനങ്ങൾക്ക് വീതിക്കണം, ഏതൊക്കെ മേഖല വീതിക്കണം, ഇതെല്ലാം ഡിക്ലെയർ ചെയ്തത്, ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന റോൾ ആർക്കുള്ളത്, ഫിനാൻസ് കമ്മീഷനാണ്. പക്ഷെ എന്നാൽ പറയട്ടെ, ഈ പ്ലാനിംഗ് കമ്മീഷൻ പല പ്ലാനുകളും തയ്യാറാക്കുമ്പോൾ ആ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് ഒരു ഫണ്ട് ഡെവലൂട്ടിംഗ് പവർ പ്ലാനിംഗ് കമ്മീഷന് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും ചില പ്ലാനൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് 4th plan ആകുമ്പോൾ ഒരു ഫോർമുല കൊണ്ടുവരുന്നുണ്ട് ഏത് രീതിയിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം. നിങ്ങൾ കേട്ട് കാണും ഗാർഗിൽ ഫോർമുല, ഗാർഗിൽ മുഖർജി ഫോർമുല, ഇന്ന് ഡിഫറെന്റ് ഫോർമുല ഒക്കെ ഉണ്ട്. ഏത് രീതിയിലായിരിക്കണം ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് ഏത് രീതിയിൽ ഈ പ്ലാനിങ് വേണ്ടിയിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആ റെക്കമെൻഡ് ചെയ്യുന്നു പ്ലാനിംഗ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുക. ആക്ച്വലി അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പവർ ആർക്കേ ഉള്ളൂ, ഫിനാൻസ് കമ്മീഷനേ ഉള്ളൂ. ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായിരുന്ന റോള്, ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായിരുന്ന ഒരു പവർ ആര് ഓവർ റൈഡ് ചെയ്യുന്നു, പ്ലാനിംഗ് കമ്മീഷൻ ഓവർ റൈഡ് ചെയ്യുന്നു എന്നൊരു വിമർശനം ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. കാരണം ഫിനാൻസ് കമ്മീഷൻ ആണ് പൊതുവിലെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നു ഈ പറഞ്ഞ ഫണ്ട് ലൊക്കേഷനും അതുപോലെ ഡിവല്യൂഷൻ ഓഫ് സെൻട്രൽ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സും എല്ലാം പറയുന്നത്. അതിനിടയ്ക്കാണെന്ത് പ്ലാനിംഗ് കമ്മീഷൻ അധികം ബെറ്റായിട്ട് പോയിട്ട് ഈ പറഞ്ഞ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഫണ്ട് പൂൾ ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഗവൺമെന്റ് നോക്കുന്നത് എന്തായിരിക്കും, പ്ലാനിംഗ് കമ്മീഷൻ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ചെയർമാൻ ആരാണ്, പ്ലാനിംഗ് കമ്മീഷന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. സോ അതുവഴി പലപ്പോഴും ഫണ്ട് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ഫിനാൻസ് കമ്മീഷന്റെ റോള് എന്താ അത് ഓവർ റൈഡ് ചെയ്യുന്നതായിട്ട് ഫിനാൻസ് കമ്മീഷൻ പലപ്പോഴും പരാതിപ്പെട്ടു. ഇതായിരുന്നു എന്ത് ദ കോൺഫ്ലിക്ട് വിത്ത് ദ ഫിനാൻസ് കമ്മീഷൻ. സോ ദീസ് വെയർ ദ ക്രിറ്റിസിസംസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് കാണാൻ കഴിയും. ആൻഡ്
Now we can see a body which is called as NDC, National Development Council. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ 1950 വന്നു. 51 ആദ്യ പ്ലാനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് സംസ്ഥാനങ്ങൾക്കും ഒരു പാർട്ടിസിപ്പേഷൻ വേണം. സംസ്ഥാനങ്ങളും സെൻട്രും തമ്മിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ദർ നീഡ്സ് എൻ ഏജൻസി എന്നൊരു ഡിമാൻഡ് വരുന്നു. അങ്ങനെ 1952 മറ്റൊരു റെസൊല്യൂഷൻ പ്രകാരം, മറ്റൊരു ക്യാബിനറ്റ് റെസൊല്യൂഷൻ പ്രകാരം ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബോഡിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിംഗ് ഓഗസ്റ്റ് 6, 1952. ആൻഡ് ഇത് ഇതിനെപ്പറ്റി ഇത് നിലവിലെ സ്ഥിതി പറയുകയാണെങ്കിൽ കറന്റ്ലി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് എൻ ഡി സിയുടെ പ്രവർത്തകർ, എൻ ഡി സിയിലെ സ്റ്റാഫുകളെല്ലാം നീതി ഗവൺമെന്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഒഫീഷ്യലി ഗവൺമെന്റ് ഇതിനെ അബോളിഷ് ചെയ്തിട്ട് ഇവിടെയും കണ്ടില്ല. പക്ഷെ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എൻ ഡി സിയുടെ സ്റ്റാഫുകൾ അല്ലെ എൻ ഡി സിയിലെ ഉള്ള പ്രവർത്തനം എല്ലാം ഇപ്പോ നീതി ആയോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ആൻഡ് യു കെ സി 1952 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിന്റെ മെയിൻ എയിം എന്താണ്? ടു ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷനും സംസ്ഥാന ഗവൺമെന്റും അതേപോലെ കേന്ദ്ര ഗവൺമെന്റും ഇടയിലുള്ള ഒരു പാലമായിട്ട് ആക്ട് ചെയ്യുക, അതായിരുന്നു എന്ത് എൻ ഡി സിയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞു. ആൻഡ് യു കെ സി ഇറ്റ് വാസ് ആൾസോ പ്രിസൈഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് ഇൻ ദിസ് എൻ ഡി സിയുടെ മെമ്പേഴ്സ് നോക്കുവാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, 1967 മുതൽ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, ദെൻ സിഎംസ് ഓഫ് ഓൾ സ്റ്റേറ്റ്, ദെൻ മെമ്പേഴ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യു ടിസ്, ഇവരെല്ലാം ഈ പറഞ്ഞ എൻ ഡി സിയുടെ മെമ്പേഴ്സ് എന്നാണ് ഇരിക്കുക. സോ സ്റ്റേറ്റ് ലെവലും സെൻട്രൽ ലെവലും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന ഒരു ഏജൻസിയാണ് എന്ത് എൻ ഡി സി. ആൻഡ് യു കെ സി പോസ്റ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓർ പോസ്റ്റ് ദ ഇൻസെപ്ഷൻ ഓഫ് ദിസ് എൻ ഡി സി, വി കുഡ് സി എൻ ഡി സി വാസ് മെയ്ഡ് ദ ഫൈനൽ അതോറിറ്റി ടു അപ്രൂവ്സ് ദ പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു പ്ലാൻ അപ്രൂവ് ചെയ്യുന്ന ഫൈനൽ അതോറിറ്റി ആയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, എൻ ഡി സിയെ മാറ്റി. സോ 1952 എൻ ഡി സി വന്ന ശേഷം വി ക്യാൻ സി എൻ ഡി സി വാസ് മെയ്ഡ് ദ ഫൈനൽ അതോറിറ്റി ടു അപ്രൂവ് ദ 5-year-long പോളിസി ഡോക്യുമെന്റ് അല്ലെങ്കിൽ 5-year plan ഡോക്യുമെന്റ് അപ്രൂവ് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് എൻ ഡി സിയെ മാറ്റി. ഇതിന്റെ പ്രോസസ് നോക്കുവാണെങ്കിൽ ഇനിഷ്യലി ആദ്യഘട്ടത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷനിലെ മെമ്പേഴ്സിനോട് സർക്കാർ അജണ്ട ഡിമാൻഡ് ചെയ്യും, സർക്കാർ അജണ്ട പറയും. അതായത് നിങ്ങൾ അടുത്ത തവണ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ മേഖല നിങ്ങൾ നോക്കണം, കാർഷിക മേഖലയാണോ, വ്യവസായിക മേഖലയാണോ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആണോ. സോ വിച്ച് ആർ ദ ഫോക്കസ് ഏരിയാസ് ടു ബി, വിച്ച് ആർ ദ കോർ ഏരിയാസ് ടു ബി ഫോക്കസ്ഡ് എന്നെന്ത് ചെയ്യും ഗവൺമെന്റ് ആദ്യം അവരോട് ഡിമാൻഡ് ചെയ്യും, അല്ലെ അവരോട് നിർദ്ദേശിക്കും, റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഈ നിർദ്ദേശപ്രകാരമായിരിക്കും എന്ത് പ്ലാനിംഗ് കമ്മീഷനിലെ സ്റ്റാഫ്, അവിടുത്തെ മെമ്പേഴ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ അവരെന്ത് ചെയ്യുന്നു ഡ്രാഫ്റ്റ് പ്ലാൻ തയ്യാറാക്കുന്നു. സോ ഇനിഷ്യലി എന്താണ് ഗവൺമെന്റ് ഡിക്റ്റേറ്റീവ് ആണ് നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ ഫോക്കസ് ചെയ്യണം. അതിനുശേഷം ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ മെമ്പേഴ്സ് വിൽ പ്രിപ്പയർ എ ഡ്രാഫ്റ്റ് പ്ലാൻ. ആൻഡ് ഈ ഡ്രാഫ്റ്റ് പ്ലാൻ ഇറ്റ് വിൽ ബി സെൻഡ് ടു യൂണിയൻ ക്യാബിനറ്റ്, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് പ്ലാൻ അയച്ചു കൊടുക്കും. ആൻഡ് അവരെന്ത് ചെയ്യാം, ദേ ക്യാൻ ആഡ് സം കറക്ഷൻസ്, ഇവർക്ക് ഇതിൽ ഫണ്ട് അലോക്കേഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാർഗറ്റ് റിവൈസിന്റെ കാര്യത്തിലോ ഒക്കെ എന്ത് ചെയ്യാം യൂണിയൻ ക്യാബിനറ്റ് തീരുമാനമെടുക്കാം. സോ ദേ വിൽ പെർഫോം സം കറക്ഷൻസ് ഇഫ് നീഡഡ്, ദേ വിൽ പെർഫോം സം അഡീഷൻസ്, ദേ വിൽ ഇൻക്ലൂഡ് സം റിഡക്ഷൻസോ എന്തെങ്കിലും അവർക്ക് മാറ്റം വരുത്താം. സോ ഇങ്ങനെ യൂണിയൻ ക്യാബിനറ്റ് ഫൈനലി അപ്രൂവ് ചെയ്യും. ആഫ്റ്റർ അഡീഷൻസ് ആൻഡ് റിഡക്ഷൻസ് യൂണിയൻ ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നു ഈ പ്ലാന് അപ്രൂവ് ചെയ്യുന്നു. ഇതിനുശേഷമാണ് എന്ത് എൻ ഡി സിയിലേക്ക് ഇത് പോകുന്നത്. നോക്കുവാണെങ്കിൽ ഓൾറെഡി എല്ലാവരും ഡിസ്കസ് ചെയ്ത് എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞ് അവസാനം ഒരു പേരിനാണ് എന്ത് എൻ ഡി സിയിലേക്ക് അവസാനം വരുന്നത്. ആൻഡ് യു ക്യാൻ സി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എൻ ഡി സി ഹാസ് ദ അതോറിറ്റി ടു റിജക്ട് എ പ്ലാൻ. എൻ ഡി സിക്ക് മുന്നിൽ വരുന്ന ഒരു പ്ലാൻ റിജക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? എൻ ഡി സി കൊണ്ടെന്നാ പറയുന്നത്. പക്ഷെ എന്താ ഒരിക്കൽ പോലും അങ്ങനെ ഒരു പ്ലാൻ ശേഷം വന്നിട്ടില്ല. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം പറയുകയാണെങ്കിൽ 2000 വരെ നോക്കുമ്പോൾ യു ക്യാൻ സി കോൺഗ്രസ് എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ കോൺഗ്രസ്, ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 1990 ശേഷമാണ് ഈ കോലേഷൻ പാർട്ടിയൊക്കെ ഉള്ളിൽ വരുന്നത്. പക്ഷെ അതിന് മുന്നേ പറയുമ്പോൾ എന്താ നമുക്ക് കോൺഗ്രസിന്റെ അതിപ്രസരം നമുക്ക് കാണാൻ കഴിയും. സോ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്? ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല. കോൺഗ്രസ് ലീഡേഴ്സ് ആയാലും എന്താ സ്ട്രോങ് ആയിരുന്നു. ഇപ്പം ഇന്ദിരാഗാന്ധിയൊക്കെ ആണെങ്കിൽ ഒരു കമന്റും പറയാനില്ല. സോ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് എന്ത് പറയുന്നു അതിനായിരുന്നു എന്ത് സംസ്ഥാന ഗവൺമെന്റും എഗ്രി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സംസ്ഥാന മെജോറിറ്റി സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നവരായിരുന്നു കോൺഗ്രസ് പാർട്ടിയായിരുന്നു.
അതുകൊണ്ട് തന്നെ NDC ഒരിക്കൽ പോലും ഈ പ്ലാൻ റിജക്ട് ചെയ്തിട്ടില്ല. ഡിസ്കസ് ചെയ്യാം, ആൻഡ് ദേ കൻ ഓൾസോ ഇൻക്ലൂഡ് സം അഡീഷൻസ്. ഈ പറഞ്ഞ ഫണ്ട് അലോക്കേഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാർഗറ്റ് റിവേഴ്സിംഗ് കാര്യത്തിലോ യൂണിയൻ ക്യാബിനറ്റ് പോലെ തന്നെ NDC ക്ക് എന്ത് ചെയ്യാം, അഡീഷൻസോ കമ്മീഷൻസോ വരുത്താം. പക്ഷെ എന്നിരുന്നാലും പൊതുവെ ജനറൽ കേസ് നോക്കുമ്പോൾ എന്താണോ കേന്ദ്ര ക്യാബിനറ്റ് പാസ്സാക്കുന്നത് അത് തന്നെയായിരിക്കും എന്ത് NDC അപ്രൂവ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ അപ്രൂവൽ ഓഫ് NDC ഈ പ്ലാനിംഗ് ഡോക്യുമെന്റ് പാർലമെന്റിൽ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. ആൻഡ് യു കെൻ സി അതുകൊണ്ട് പാർലമെന്റും പ്ലാനിംഗ് ഒരു ഭാഗമാവുകയാണ്. സോ പ്ലാനിംഗ് കമ്മീഷൻ, യൂണിയൻ ക്യാബിനറ്റ്, NDC ആൻഡ് ഫൈനലി ദിസ് പ്ലാൻ ഈസ് പ്രസന്റഡ് ബിഫോർ ദ പാർലമെന്റ്. സോ പാർലമെന്റിൽ ഈ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ഈ പറഞ്ഞ പ്ലാൻ നിലവിൽ വരുന്നത്. സോ പാർലമെന്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് പ്ലാനിംഗ് പ്രോസസ് എന്ന് നമുക്ക് കാണാൻ കഴിയും.